ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. കടുത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും പലരെയും തളർത്താറുണ്ട്. ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ജീവിതമാണ് ഇത്, കലിയുഗമാണ്, പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ സമയവും സന്തോഷിച്ചിരിക്കാൻ പറ്റും. ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. ഇരുട്ടും വെളിച്ചവും പോലെ, രാവും പകലും പോലെ ഇതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും സദാ ദുഃഖം തരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സദാ നമ്മളെ അലട്ടുന്ന രീതിയിലുള്ള, നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ കടുത്ത പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ, പ്രശ്നങ്ങളുടെ ഉച്ചകോടിയിലെത്തുമ്പോൾ, ആ സമയത്താണ് പലരും ജീവിതത്തിൽ തളർന്നു പോകുന്നത്. അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ആ സമയം എന്തു ചെയ്യണമെന്നറിയാതെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ പകച്ചു നിൽക്കുന്ന ആ നിമിഷം അവിടെയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാത്ത വല്ലാത്തൊരവസ്ഥ. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ടുണ്ടോ? അതി വെളുപ്പാൻ കാലം. ബ്രഹ്മകുമാരി ആ സമയത്തെക്കുറിച്ച് പറയുക, അമൃതവേള എന്നാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം. ഈ ബ്രഹ്മമുഹൂർത്തത്തിന് മുന്ന് ഇരുട്ട് വളരെ കടുത്തതായിരിക്കും. ഇരുട്ടിൻ്റെ ആരംഭം എപ്പോഴാണ്? ത്രിസന്ധ്യ എന്നൊക്കെ പറയുന്ന ആ സുന്ദരമായ സമയം, അപ്പോൾ ഇരുട്ട് ആരംഭിക്കും. അതങ്ങനെ അനുനിമിഷം വർദ്ധിച്ച് 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 ബ്രഹ്മമുഹൂർത്തത്തിന് തൊട്ട് മുന്നുള്ള സമയം നോക്കിയാൽ കടുത്ത ഇരുട്ടായിരിക്കും. അതിനുശേഷം വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ ആ ചെറിയ നാമ്പുകൾ വരാൻ ആരംഭിക്കും. ഈ പ്രകാശം പതുക്കെ തീവ്രമായ പ്രകാശത്തിലേക്ക്, നല്ലൊരു പകലിലേക്ക് ആരംഭം കുറിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. എപ്പോഴാണോ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത്, അതതിൻ്റെ ഉച്ചകോടിയിലെത്തുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അണയാൻ പോകുന്ന ദീപത്തിൻ്റെ ആളിക്കത്തൽ എന്ന് പറയും പോലെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വലിയ പരിസമാപ്തി അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പതരാതെ, തളരാതെ, നിർഭയരായിക്കൊണ്ട്, മനസ്സ് സംഘർഷഭരിതമാകാതെ, ആരും കുറ്റം പറഞ്ഞും സ്വയം പഴിച്ചും സമയത്തെ പാഴാക്കാതെ, സങ്കല്പത്തെ വീണ്ടും ഇരുട്ടിനെ ക്ഷണിക്കും വിധം ഉണ്ടാക്കാതെ, ശാന്തമായ മനസ്സോടെ ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കൂ. എപ്പോഴാണോ പ്രശ്നം കൊടുമ്പിരിയിലെത്തുന്നത്, മനസ്സിലാക്കാം ഒരു നല്ല നാളെ എത്തിയിരിക്കുന്നു. ഇനി നല്ലൊരു പുതിയ ജീവിത രീതി, അല്ലെങ്കിൽ പുതിയൊരു സുഖം നിറഞ്ഞ ദിവസങ്ങൾ അടുത്തെത്താറായിരിക്കുന്നു. അത് ഉടനടി ആരംഭിക്കും. അതിനുവേണ്ടിയാണ് ഇത്രയും കടുത്ത പരീക്ഷണങ്ങളിലൂടെ, അല്ലെങ്കിൽ കൊടുമ്പിരി കൊള്ളുന്ന പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ മനസ്സിനെ ശാന്തമായിക്കൊണ്ട് എപ്പോൾ നിങ്ങൾ സ്വയം ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങുന്നു, പ്രശ്നങ്ങളിൽപ്പെട്ട് അലഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സ് ശാന്തമാകാനും ഈശ്വരനെ ഓർമ്മിക്കാനും തുടങ്ങും. എന്തെല്ലാം നമുക്ക് ആപത്തായി തോന്നിയിരുന്ന സാഹചര്യങ്ങളുണ്ടോ, അതെല്ലാം പുതിയ അവസരങ്ങളും അനുഗ്രഹങ്ങളും തുറന്നു തരുന്ന വാതിലുകളായി മാറപ്പെടും. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ പതറരുത്. ഇത് നിങ്ങളുടെ നല്ല നാളെയുടെ ഒരു ആരംഭമാണ്. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ശാന്തമായി ഈശ്വരനെ പ്രാർത്ഥിക്കും. ഓം ശാന്തി.